بسم الله، الحمد لله، اللهم صل على سيدنا محمد وعلى آل سيدنا محمد. ഉറങ്ങുമ്പോൾ ചൊല്ലൽ സുന്നത്തുള്ള ഒരു ദിക്ർ ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അദ്കാറിൽ നിന്നാണ് ഞാൻ വായിക്കുന്നത്. സ്വഹീഹ് മുസ്ലിമിലും അബൂദാവൂദിലും തുർമുദിയിലും ഈ ഹദീസ് കാണാം. ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു തആല നിവേദനം ചെയ്യുന്നു, അന്നഹു കാന യഖൂലു ഇദാ ആവാ ഇലാ ഫിറാശിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിരിപ്പിലേക്ക് ഉറങ്ങാൻ വേണ്ടി ചെന്നാൽ പറയുമായിരുന്നു. എന്താണ് ചൊല്ലിയിരുന്ന ദിക്ർ? അല്ലാഹുമ്മ റബ്ബ സമാവാതി വറബ്ബൽ അർളി വറബ്ബൽ അർശിൽ അലീം റബ്ബന വറബ്ബ കുല്ലി ഷൈ ഫാലിഖൽ ഹബ്ബി വന്നവ മുനസ്സില തൗറാത്തി വൽ ഇഞ്ചീലി വൽ ഖുർആൻ അഊദു ബിക മിൻ ഷർരി കുല്ലി ദി ഷർരിൻ അൻത ആഖിദുൻ ബിനാസിയതിഹി അൻത അൽഔവലു ഫലൈസ ഖബ്ലക ഷൈ وأنت الآخر فليس بعدك شيء وأنت الظاهر فليس فوقك شيء وأنت الباطن فليس دونك شيء اقض عنا الدين وأغننا من الفقر. എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ രാത്രി ഉറങ്ങാൻ ചൊല്ലുമ്പോൾ പറയുമായിരുന്നു. ഇതിൻ്റെ അർത്ഥം, അല്ലാഹുമ്മ പടച്ചവനെ, റബ്ബ സമാവാതി ഓ ആകാശങ്ങളുടെ നാഥനായ അള്ളാഹ്, വറബ്ബൽ അർളി ഭൂമിയുടെയും നാഥനായ അള്ളാഹ്, വറബ്ബൽ അർശിൽ അലീം വണ്ണമായ അർശിൻ്റെയും നാഥനായ അള്ളാഹ്, റബ്ബനാ ഞങ്ങളുടെ നാഥൻ, വറബ്ബ കുല്ലി ഷൈ എല്ലാ വസ്തുക്കളുടെയും നാഥനായ അള്ളാഹ്, ഫാലിഖൽ ഹബ്ബി വന്നവ ധാന്യങ്ങളെ പിളർക്കുന്ന, അതുപോലെ നവ എന്ന് പറഞ്ഞാൽ കാരക്കയുടെ കുരു, അതിനെയും പിളർക്കുന്ന അള്ളാഹ്, മുനസ്സില തൗറാത്തി വൽ ഇഞ്ചീൽ വൽ ഖുർആൻ ഖുർആൻ ഇഞ്ചീൽ തൗറാത്ത് വേദഗ്രന്ഥങ്ങളെ ഇറക്കിയ അള്ളാഹ്. എന്താണ് ചോദിക്കുന്നത്? അഊദു ബിക, ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു റബ്ബേ, മിൻ ഷർരി കുല്ലി ദി ഷർരിൻ, ആപത്ത് മുസീബത്ത് ഉണ്ടാക്കുന്ന, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന, വിഷമിപ്പിക്കുന്ന എല്ലാ സംഗതികളെ തൊട്ടും നിന്നോട് ഞാൻ കാവലെ ചോദിക്കുന്നു. ഇഴജന്തുക്കളാകട്ടെ, മനുഷ്യന്മാരാകട്ടെ, പിശാചാകട്ടെ, ബുദ്ധിമുട്ടുണ്ടാക്കുന്ന എല്ലാ വസ്തുക്കളെ തൊട്ടും നിന്നോട് ഞാൻ കാവലെ ചോദിക്കുന്നു. അന്ത ആഹിദും ബിനാസിയതിഹി, ആ വസ്തുക്കളെയൊക്കെ നിയന്ത്രിക്കുന്നവൻ നീയാണ് റബ്ബേ, അതുകൊണ്ട് നീ ആ വസ്തുക്കളുടെ ശരണുകത്തൊട്ട് നീ ഞാൻ എന്നെ കാത്ത് സലാമത്താക്കണമേ. അന്തൽ ഔവലു, നീ പണ്ടേ ഉള്ളവനാണ്, ഫലൈസ ഖബല കഷൈ, അതുകൊണ്ട് തന്നെ നിനക്ക് മുമ്പ് ഉണ്ടായിരുന്നത് ആര് എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല, നിനക്ക് മുമ്പ് ആരും ഉണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. അൻതൽ ആഖിറു, നീ നിന്നേക്കുമുള്ളവനാണ്, ഫലൈസ ബഅദ കഷൈ, അതുകൊണ്ട് തന്നെ നിനക്ക് ശേഷം ആര് എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല, നിനക്ക് മരണമില്ല, നിന്നേക്കും ഉള്ളവനാണ്. അൻതല്ലാഹിറു, പടച്ചവനെ നീ ലാഹിറാണ്. ലാഹിർ എന്ന് പറഞ്ഞാൽ പല അർത്ഥവുമുണ്ട്, പരസ്യമായി അറിയുന്ന സംഗതികൾ, അത് നിനക്ക് എല്ലാം കൃത്യമായിട്ട് അറിയാം. ഫലൈ സഫോക്കൊക്കെ ശരി, നിനക്കറിയാത്ത ഒന്നുമില്ല ഈ ഭൂമി ലോകത്ത്, ആകാശം എവിടെയും. വൻതൽ ബാത്തിനു, രഹസ്യമായ കാര്യങ്ങളും നിനക്ക് എല്ലാം അറിയാം. ഫലൈ സദൂനൊക്കെ ശരി, അതുകൊണ്ട് തന്നെ നീ അറിയാത്ത, ഒളിപ്പിച്ച് ഒളിഞ്ഞു കിടക്കുന്ന ഒരു സംഗതിയും ഈ ദുനിയാവിലോ ആഹ്റത്തിലോ എവിടെയുമില്ല. يقضي عنا الدين واغننا من الفقر. നാം ഇവിടെ ഇതുവരെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളാണ് പറഞ്ഞത്, എന്നിട്ട് നാം അള്ളാഹുവിൻ്റെ വിശേഷണം വീണ്ടും ഇങ്ങനെ, അഊദു ബിക മിൻ ഷർരി കുല്ലി ദി ഷർരിൻ അൻത ആഖിദുൻ ബിനാസിയതിഹി, പിന്നെയും അൻതൽ ഔവലു ഫലൈസ ഖബ്ലക ഷൈ, അതൊക്കെ അള്ളാഹുവിൻ്റെ വിശേഷണങ്ങളാണ്. കാവലിനെ ചോദിക്കുന്നു എന്ന് നാം ദുആ ചെയ്തതിന് ശേഷം രണ്ടാമത്തെ ദുആ എന്താണ്? ഇഖ്ളി അന്ന ദൈന വഅഗ്നിനാ മിനൽ ഫഖർ. ഇഖ്ളി അന്ന ദൈന, പടച്ചവനെ ഞങ്ങളുടെ കടം നീ വീട്ടിത്തരണമേ. വഅഗ്നിനാ മിനൽ ഫഖർ, അതുപോലെ ദാരിദ്ര്യത്തെ തൊട്ട് നീ ഞങ്ങളെ ഐശ്വര്യമാക്കണമേ എന്ന് പറഞ്ഞാൽ, നീ ഞങ്ങൾക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടുന്നൊരവസ്ഥ നീ ഉണ്ടാക്കല്ലേ. അപ്പോൾ പ്രധാനമായും മൂന്ന് സംഗതികളാണ് ചോദിക്കുന്നത്. ഒന്ന്, എല്ലാ ബുദ്ധിമുട്ട് വിപത്ത് മുസീബത്തുകളെ തൊട്ട് കാവലിനെ ചോദിക്കുന്നു.
രണ്ടാമതായിട്ട് കടം ഒന്ന് വീട്ടിക്കിട്ടാൻ വേണ്ടി അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. മൂന്നാമതായിട്ട് ഐശ്വര്യമുണ്ടാകാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. ഇത്രയും പ്രധാനപ്പെട്ട ദുആ ആണ്. അള്ളാഹു തആല നമുക്ക് ദുആ ചെയ്യാൻ തൗഫീഖ് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും.